인구야 쓴다번 인구야 쓴다번 인구야 쓴다번 인구야 쓴다번 메인 아래 쓴다번 메인 아래 쓴다번 스가브 디피 쓴다번 스가브 디피 쓴다번 스가브 디피 쓴다번 스가브 디피 쓴다번 일러 일러 마리콤 닐라 일러 일러 마리콤 닐라 일러 일러 마리콤 닐라 일러 일러 마리콤 닐라 스가브 디피 마리콤 닐라 스가브 디피 마리콤 닐라 Yeah.
ജാതി വ്യാപകമായിട്ട് ഇന്ന് സഖാവ് ടി പിയുടെ രക്തസാക്ഷിത്വം നടക്കുകയാണ്. ഒരുപക്ഷെ ഇന്ത്യയുടെ വീര വിപ്ലവകാരി സഖാവ് ഭഗത് സിംഗിന്റെ അനുസ്മരിക്കുന്ന രൂപത്തിൽ പഞ്ചാബിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ തുല്യ പ്രാധാന്യത്തോടുകൂടി തന്നെ സഖാവ് ടി പിയുടെ രക്തസാക്ഷിത്വം ആചരിക്കുകയാണ്. ഇവിടെ ഇന്ന് ഈ രക്തസാക്ഷിത്വത്തോടുകൂടി 10 വർഷം തികയുന്ന ഈ വേളയിൽ ടി പി ഉയർത്തിയ രാഷ്ട്രീയം വളരെ ശക്തമായ രൂപത്തിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. 2008 സഖാവ് ആരംഭിച്ച പ്രസ്ഥാനം 4 വർഷം ആകുമ്പോഴത്തേക്കും അതിന്റെ രാഷ്ട്രീയ നിലപാടുകളെ സംബന്ധിച്ച് ഏറ്റവും ആദ്യം ബോധ്യപ്പെട്ട പാർട്ടി സിപിഐഎം ആണ്. അതുകൊണ്ടാണ് 4 വർഷം ആകുമ്പോഴത്തേക്കും തന്നെ ഈ പ്രസ്ഥാനത്തിന്റെ അമരക്കാരനെ തന്നെ കുറഞ്ഞത് രാജ്യത്ത് കപട കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെ പാർട്ടിക്കുള്ളിൽ വളർന്നുവരുന്ന പുതിയ മുന്നേറ്റങ്ങളെ മുളയിലെ മുള്ളുക എന്ന ഉത്തമ താൽപര്യത്തിന്റെ ഭാഗമായിട്ടാണ് ടി പിയുടെ കൊലപാതകം ആസൂത്രണം ചെയ്തത്. ഒരുപക്ഷെ ആ കൊലപാതകം ഇനി നേരിൽ സിപിഐഎമ്മിനെതിരെ ആരും വിലഞ്ഞിടാൻ പാടില്ല എന്ന അങ്ങേയറ്റം ഫാസിസ്റ്റ് നിലപാടുകളാണ് കൊലപാതകത്തിൽ കൊണ്ട് സ്വീകരിച്ചത്. പക്ഷേ പിന്നീട് 2019 മുതലിങ്ങോട്ട് വളരെ ശക്തമായി തന്നെ ഈ പ്രസ്ഥാനം മുന്നോട്ട് പോയി. ഏറ്റവും കടുത്ത വെല്ലുവിളികൾ നേരിട്ടുകൊണ്ട് ശാരീരികമായും രാഷ്ട്രീയമായും സാമൂഹികമായും സിപിഐഎമ്മിന്റെ ശക്തമായ ഉപരോധത്തെയും എതിർപ്പുകളെയും പ്രതിരോധിച്ചുകൊണ്ടാണ് നമ്മുടെ പാർട്ടി മുന്നോട്ട് പോയിട്ടുള്ളത്. അതുകൊണ്ട് വളരെ ശക്തമായി ഇനിയും ഈ രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുപോകാൻ ടി പിയുടെ രക്തസാക്ഷിത്വം നമുക്ക് ഒരു രാഷ്ട്രീയ ആയുധം എന്ന നിലയിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. നമുക്കറിയാം ഒരു 6 മാസം കൊണ്ട് എഴുതിത്തള്ളാൻ കഴിയുന്ന രൂപത്തിലേക്കാണ് ഈ പ്രസ്ഥാനം എന്ന് പറഞ്ഞ ആളുകൾക്ക് രാജ്യത്തിന്റെ രാഷ്ട്രീയ രംഗത്ത് RMBIയുടെ രാഷ്ട്രീയ നിലപാടുകൾ ചർച്ച ചെയ്യാതെ പോകാൻ കഴിയാത്ത അവസ്ഥ വന്നിരിക്കുകയാണ്. 10 വർഷമായി ടി പിക്ക് മരണമില്ല എന്നുള്ളതാണ് പിന്നെയും തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. 10 വർഷവും ടി പി ഇല്ലാത്ത കേരള രാഷ്ട്രീയം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ടി പി ഉയർത്തിയ ആ രാഷ്ട്രീയവും ടി പി നേരത്തെ പറഞ്ഞ സിപിഎമ്മിന്റെ നയവ്യതിയാനങ്ങളും അതിശക്തമായിട്ട് നിലനിൽക്കുന്നൊരു സാഹചര്യത്തിലാണ് ഈ വർഷം ടി പി 10ാമത്തെ ചരമവർഷം ആചരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ് ശരിയെന്ന് കൂടുതൽ കൂടുതൽ തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നതാണ്. ടി പിയെ അവർക്ക് കൊല്ലാനേ കഴിഞ്ഞിട്ടുള്ളൂ, തോൽപ്പിക്കാനായിട്ടില്ല എന്നതാണ് ഓരോ വർഷവും ഈ മെയ് 4 വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ പാർട്ടിയുടെ വളർച്ചയും ആ തരത്തിലേക്ക് അതെ, അതാണ് ഞാൻ പറഞ്ഞത്. എല്ലാ അർത്ഥത്തിലും ടി പി വളർന്നുകൊണ്ടിരിക്കുകയാണ്. ടി പിയുടെ ശബ്ദം നിയമസഭയിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞു. ടി പിയാണ് നിയമസഭയിലുള്ളത്. അപ്പോൾ ടി പിയെ കൊന്ന ആളുകൾ ഉള്ള ഒരു സഭയിൽ അദ്ദേഹം തലയെടുപ്പോടുകൂടി ഉയർന്നു നിൽക്കുന്നു എന്നുള്ളതാണ് ഈ 10ാമത്തെ വർഷത്തിൽ നമുക്കുള്ള മറ്റൊരു വ്യത്യസ്ത അനുഭവം. വാച്ചുകൾക്ക് മാത്രമായി ടൈറ്റൻ കമ്പനി ലിമിറ്റഡിന്റെ എക്സ്ക്ലൂസീവ് മോഡൽ സ്റ്റോർ വടകരയിൽ അപ്പാസൻസ് ഡിജിറ്റൽ. ടൈറ്റൻ, ഫാസ്ട്രാക്ക്, സൊണാറ്റ, സൂഫ് എന്നീ ടാറ്റ ബ്രാൻഡുകളും ഇന്റർനാഷണൽ ബ്രാൻഡുകളായ പോലീസ്, ലീ കൂപ്പർ, ടോമി ഹിൽ ഫിഗർ എന്നിവയുടെയും അതിവിപുലമായ ശേഖരവുമായി അപ്പാസൺസ് ഡിജിറ്റൽ ആക്സിസ് ബാങ്കിന് എതിർവശം ഡാലിയ സ്ക്വയർ, എടുടി, വടകര.